എല്ലാവർക്കും ഇംപോർട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാക്ടസ് കുട്ടൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കാക്ടസിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. ഈ കാക്ടസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ നന്നായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കും. അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാട്ടിത്തരാട്ടോ. അപ്പോൾ നമ്മുടെ ഓൺജിയാണ്. ഹലോ കാക്ടസ്, നിന്നെ വെട്ടി പൊളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാക്ടസിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നോക്കാൻ പോകുന്നത്. കാരണം നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനം പറഞ്ഞായിരുന്നു കാക്ടസിൻ്റെ ഉള്ളിൽ വാട്ട് ഇൻസൈഡ് കാക്ടസ്. കാണാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു എന്താണെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാക്ടസ് കുട്ടിനെ വെട്ടി പൊളിച്ചതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാക്ടസ് കുട്ടിനെ വെട്ടി പൊളിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു കോടാലിയാണ്. ഇത് വെച്ച് വെട്ടി പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഈ കോടാലിയോടെ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ബ്ലേഡ് എടുത്തിട്ട് ഇവനെ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാക്ടസ് കുട്ടനെ നമ്മൾ ഇതേ മുറിക്കാൻ പോവാണ്. അപ്പോൾ ഓൺ ആക്കിയിട്ട് തന്നെ മുറിക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനെ വേണ്ട വേണ്ട ഓഫ് ചെയ്ത് തന്നെ ഇട്ടേക്കല്ലെ, പുള്ളി ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ ഇതേ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മുടെ കാക്ടസിൻ്റെ ഈ ഒരു അടിയിലത്തെ പോർഷൻ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് മുറിക്കാണ്ടാ. അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പോലെയാണ് കാക്ടസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കാക്ടസിന് അവിടെ നമ്മൾ മുറിക്കുകയാണ്. ആദ്യം നല്ല സോഫ്റ്റായിട്ട് മുറിയുന്നുണ്ടെങ്കിലും അവിടെ എന്തോ തടയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു ബോൺ സ്ട്രക്ചറൊക്കെ ആയിരിക്കുള്ളൂ അവിടെ വരുന്നത്. ഇതിൻ്റെ പുറത്തെ കുപ്പായമില്ലേ, അതായത് ഈ പച്ച കുപ്പായം, അത് സിമ്പിളായിട്ട് മുറിയുന്നുണ്ട്. ഓക്കെ, ഒരു റൗണ്ട് നമ്മൾ മുറിച്ചെത്തിച്ചോട്ടാ. അപ്പോൾ നമ്മുടെ കാക്ടസ് കൂട്ടനെ നമുക്കിനി ഇവിടെ നിന്ന് പൊക്കിയെടുക്കാൻ തോന്നുന്നു. അടിപൊളി. ഇതേ നമ്മുടെ കാക്ടസ് കൂട്ടൻ്റെ ബോഡി നമ്മൾ ഇവിടെ നിന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു പഞ്ഞിയാണെന്ന് തോന്നുന്നു കേട്ടാ. നോക്കട്ടെ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ, വേറെ ഒന്നുമില്ല കേട്ടാ, ജസ്റ്റ് പഞ്ഞി മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യുമ്മേത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യുമ്മയൊരു കാക്ടസ്. ഹലോ, ഹായ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ പറയേണ്ട ഒരു ഇതിൽ കണ്ട, ഇതിനുള്ളിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. തുണിയുടെ ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണം. പഞ്ഞി സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ഞി നമുക്ക് എടുക്കാൻ പറ്റും വേണമെങ്കിൽ, കോട്ടൻ്റെ അല്ല, പോളിസ്റ്റർ പോലത്തെ എന്തോ ഒരു പഞ്ഞി അതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ട, പഞ്ഞിയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അടിപൊളി നല്ല കണ്ണുകളൊക്കെ ഇതുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ട് നമ്മളുടെ കാക്ടസിനെ കൊണ്ട് സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ, കാക്ടസ് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഓ, ഇപ്പോൾ പാട്ട് വെച്ചാണ്ട നമ്മൾ. ഹലോ, കണ്ട, ഈ ഒരു സംഭവത്തിലാണ് ആ ഒരു ആട്ടം വരുന്നത്, ആട്ടം വരുന്നത് കണ്ട. അതുപോലെ തന്നെ ഇതിന് ചുറ്റും നമ്മുടെ LED ബൾബുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഒരു ലെയർ കൂടി എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ചെറിയൊരു അടപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, LED ബൾബിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതുമ്പോൾ ചുറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിങ്ങനെ അഴിച്ച് മാറ്റിയേക്കാം. അതിനുശേഷം ദേ ഇതുമ്മേ വരുന്ന കണ്ട നമ്മളുടെ ഈ ഒരു നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്നൊക്കെ വെള്ളം അതുപോലെ തന്നെ സോപ്പും വെള്ളമൊക്കെ ഡ്രെയിൻ പോകാനായിട്ട് ഇടുന്ന ആ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ട്യൂബാണിത്. എല്ലാം കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. നമ്മുടെ ടെലിഫോൺ വയർ അല്ലെങ്കിൽ സാധാ കേബിൾസൊക്കെ എവിടെയെങ്കിലൊക്കെ സേഫായിട്ട് മടക്കി കൊണ്ടുപോകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നത് കറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ ഒന്നുകൂടി ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഹലോ, 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 കണ്ട, ഇങ്ങനത്തെ ആ ഒരു മോഷനാണ് നമ്മുടെ കാക്ടസ് ആടുന്ന പോലെ നമുക്ക് തോന്നുന്നത് കേട്ടാ. അത് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ചെറിയൊരു ആട്ടായിട്ട് ഫീൽ ചെയ്യും. ഹലോ, 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 അയ്യോ, മൊത്തത്തിൽ തല തിരിഞ്ഞു പോയിട്ടാ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ. ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഒച്ചപ്പാടും വേളായിരിക്കുള്ളൂ. ഇവിടെ ഒരു ടൈ വെച്ചേക്കാണ്, കേബിൾ ടൈ വെച്ചേക്കാണ്. അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിരിക്കും. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കില്ല, നമ്മൾ മൊത്തം മുറിച്ചിട്ട് എടുക്കുകയുള്ളൂ. അതാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ നമ്മളിത് നമ്മുടെ ചെടിച്ചട്ടി ഇതുമേ നിന്ന് മുറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാക്ടസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കാക്ടസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതേ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഹലോ, ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സർക്യൂട്ടുകളൊന്നും ബ്രേക്ക് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കാക്ടസിനെ നമ്മൾ ഓൺ ആക്കി വെച്ച് തന്നെ പൊളിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്ലേഡിൻ്റെ ആവശ്യം കഴിഞ്ഞു. അവൻ സംസാരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിനി കോടാലി വെച്ചിട്ടാണ് വെട്ടി പൊളിക്കാൻ പോകുന്നത്. അപ്പോഴും വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ നീ നോക്കിക്കോട്ടാ.
ഒന്നെടുത്തിട്ട് വരും പ്രവീണേ. ഹലോ, ആ ഇപ്പോഴും വർക്കിംഗ് കണ്ടിട്ടാണ്. ഓക്കെ, അടുത്ത ഒരടിയിൽ മിക്കവാറും ഡെഡ് ആവാൻ വഴിയുണ്ട്. ഇതിൻ്റെ മോട്ടോർ സിസ്റ്റം ഡെഡായിട്ടുണ്ട്, ബട്ട് ഇപ്പോഴും വർക്കിംഗ് ആണ്, സ്റ്റിൽ വർക്കിംഗ്. ഓ, നിർക്കൂ. ഹലോ, ആ തീർന്നു എന്ന് തോന്നുന്നു, വെടി തീർന്നു, വെടി തീർന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇതിനുള്ളിൽ തുറന്ന് കഴിയുമ്പോൾ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഓക്കെ, രണ്ടടി കൂടി കൊടുക്കേണ്ടി വരുമേ, നല്ല മര്യാദയ്ക്ക് തുറന്നു വരണം. ഹലോ ഹലോ, ഇപ്പോഴും വർക്കിംഗ് ആണ് മച്ചാ പറയത്. കലക്കി ഇതേ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇതേ നമ്മൾ സ്വിച്ചൊക്കെ ഇവിടെ നിന്ന് വിടിയിപ്പിക്കുക. രണ്ട് സ്വിച്ച് വരുന്നുണ്ട്. ഓക്കെ മച്ചാ പറ, എങ്ങനെ നമ്മുടെ കാക്ടസിനെ നമ്മൾ വെട്ടിപ്പൊളിച്ച് ആകെ പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കാണ്. ഇതാണ് നമ്മുടെ കാക്ടസിനെ നമ്മൾ വെട്ടിപ്പൊളിച്ച് കിട്ടിയ ഭാഗങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളതും മെക്കാനിക്കൽ പാർട്സൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മളൊക്കെ വെട്ടിപ്പൊളിച്ച് അടിച്ച് പൊളിച്ച് പൊളിച്ചിട്ട് പോലും ഇപ്പോഴത് വർക്കിംഗ് ആണ്. അമ്മാതിരി ബിൽഡ് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. ഇതിൽ വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു സ്പീക്കറിലാണ് സൗണ്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മൈക്ക്. ഇത് റിസീവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആംപ്ലിഫൈ ചെയ്ത് റിപ്പീറ്റ് കേൾക്കുന്നത്. പിന്നെ നമ്മളുടെ മെക്കാനിക്കൽ പാർട്സൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതൊരു ചെറിയ ഗിയർ ബോക്സ്, പിന്നെ ഒരു മിനി മോട്ടറ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് ആ കാക്ടസിൻ്റെ ആ ഒരു ഇളക്കം ഇതിങ്ങനെ വരുന്നത്. സംഭവം ഇപ്പോഴും വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ കാക്ടസ് മച്ചാനെ വെട്ടിപ്പൊളിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ബിൽഡ് ക്വാളിറ്റി ആണ് സംഭവത്തിന്. അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിസം ഒക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും സംഭവം ടോയ് ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കാക്ടസിൻ്റെ ആ ഒരു ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടോയ് സെക്ഷനിൽ നല്ലൊരു ഇൻവെൻഷൻ തന്നെ പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാക്ടസിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മച്ചാ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒരു താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാ മാറി ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്? നമ്മുടെ കാക്ടസ് ഇപ്പോഴും വർക്കിംഗ് ആട്ടോ. ഉള്ളിലത്തെ ജീവൻ ഇതുവരെ പോയിട്ടില്ല. നമ്മുടെ കാക്ടസ് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്.